السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهمان بطة ستة وشواس نقل അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കൊക്കെ നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണ്? നമ്മൾ ഒരുപാട് 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 തവണ കേട്ടതാണ് ലഅല്ലകും തത്തഖൂൻ എന്നുള്ളത്. നമ്മൾക്കൊക്കെ അറിയാം തഖ്‌വ നേടാനാണ്. യഥാർത്ഥത്തിൽ തഖ്‌വയുടെ നിർവചനം തന്നെ അള്ളാഹു ആദി സൂറത്തുൽ ബക്കറിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാകണം. അത് നമ്മൾക്കൊക്കെ വിശ്വാസമുണ്ട് സഹോദരന്മാരെ, ആരും നിഷേധിക്കുന്നില്ല. അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട്, വിചാരണുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഒക്കെ നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അള്ളാഹു അവിടെ വെച്ച് നിർത്തുന്നില്ല, നമ്മളൊന്ന് മനസ്സിലാക്കണം. വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ, അത് നിങ്ങൾക്ക് യക്കീനോടെ നിങ്ങൾ ജീവിക്കണം. ഈ വിശ്വാസം യക്കീനും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, സഹാബാക്കൾക്ക് വിശ്വാസം യക്കീനുണ്ടായിരുന്നു, നമ്മൾക്ക് വെറും വിശ്വാസം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് വെച്ചാൽ യക്കീൻ വരുമ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും, പ്രവർത്തനം ഉണ്ടാവും. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ വെറുതെ പറയുക സഹോദരന്മാരെ, പരലോകത്തിനോടാണ് നമ്മൾക്ക് കൂടുതൽ സ്നേഹം, പരലോകത്തിനോടാണ് കൂടുതൽ സ്നേഹം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര പ്രസംഗം കേട്ടു, എന്നിട്ട് പോലും നമ്മുടെ റമദാനിലെ ഭക്ഷണ രീതികളൊക്കെ നമ്മൾ മാറ്റാൻ തയ്യാറാണോ? നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ മക്കള് ഒരു A+ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചീത്ത പറയും. എന്നാൽ ഇതേ മക്കള് രാവിലെ ഫജർ ജമാഅത്തിന് എഴുന്നേറ്റില്ലെങ്കിൽ നമ്മൾ ചീത്ത ഒന്നും പറയില്ല സഹോദരന്മാരെ, നമ്മൾ പറയില്ല. നമ്മൾക്ക് നമ്മുടെ മരുമക്കളെ പ്രീതിപ്പെടുത്താനും മരുമക്കളുടെ കുടുംബക്കാരെ പ്രീതിപ്പെടുത്താനും നമ്മൾ ഇനിയും പണ്ഡിതനാവട്ടെ, ഒരുപാട് ഭക്ഷണ സാധനങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവരെ വിളിച്ചിട്ട്, മരുമക്കളെ വിളിച്ച്, അവരെ കുടുംബക്കാരെ വിളിച്ച്, അവരെ സുഹൃത്തുക്കളെ വിളിച്ച് ഒരുപാട് നോമ്പ് തുറകൾ ഇനിയും നടത്താനുണ്ട് നമ്മൾ. അത് നമ്മൾ നടത്തും. നമ്മൾ വെറുതെ പറയും, നമ്മളൊക്കെ വെറുതെ പറയുന്ന സഹോദരന്മാരെ, പരലോകത്തിനെ പറ്റുന്നൊരു പേടിയൊന്നും നമുക്ക് ഇല്ല സഹോദരം, ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് അള്ളാഹു തരാത്തത്. നമ്മളിങ്ങനെ ഒരുപാട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് എല്ലാ മനുഷ്യന്മാരും കർമ്മം ചെയ്യുന്നു, നമ്മൾ മാത്രമല്ല, നമ്മളെക്കാട്ടി പുണ്യം ചെയ്യുന്ന ഒരുപാട് നമ്മുടെ അമുസ്ലിം സുഹൃത്തുക്കളും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരുപാട് സൽക്കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ ദയവ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുക. യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ മാനദണ്ഡം പറയുന്നത് വെറും ഭക്ഷണമാണ് എന്നുള്ളത് ഈ ഒരു കൺസെപ്റ്റ് മുസ്ലിങ്ങളൊന്ന് മാറ്റിയാൽ നല്ലതായിരുന്നു അള്ളാഹു. എപ്പോഴാണ് ഇതൊരു മാറ്റം വരിക? വെറും ഭക്ഷണത്തിലൂടെ എല്ലാ സഹോദരന്മാരെ സ്നേഹിക്കേണ്ടത്, മറിച്ച് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവരോട് ഞാൻ പറയാറ്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല, ശബ്ദം കേൾക്കുന്ന ആരോടും ഒന്നും ആവശ്യപ്പെടുന്നില്ല, നിങ്ങൾ തഹജ്ജിദിന് അള്ളാഹുവിൻ്റെ അടുത്ത് എപ്പോഴെങ്കിലൊക്കെ ഒരിക്കലെങ്കിലും സുജൂദിൽ കിടക്കുമ്പോൾ ഒന്ന് ഇന്ന വ്യക്തിയെ പറ്റി ഒന്ന് ഓർത്ത്, വ്യക്തിയും കുടുംബത്തിനും ഒന്ന് ഈമാനും ആഫിയത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ. സമ്പത്തിനും പേരിനും പ്രശസ്തിക്കും ഒന്നുമല്ല, ഈമാനും ആഫിയത്തിനും വേണ്ടി എപ്പോഴും എപ്പോഴും നിങ്ങളെ സുജൂദ് തഹജ്ജിദിന് സുജൂദിൽ പ്രാർത്ഥിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. നമ്മൾ തനി മടിയന്മാരാണ്, മുസ്ലിങ്ങൾ പൊതുവെ മടിയന്മാരാണ്, നമുക്ക് തഹജ്ജിദിന് എഴുന്നേൽക്കാനും പറ്റില്ല, നമുക്ക് മറ്റുള്ളവരോടുള്ള ഒരു ആത്മാർത്ഥമായ ബന്ധമില്ല, അത് പ്രാർത്ഥിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ നമ്മുടെ ജീവിതം പറയുന്ന മുഴുവനും ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ മാത്രം, വെറും കളങ്കമായ കാട്ടിക്കൂട്ടുകൾ മാത്രം. മരുമക്കളെ സ്നേഹിക്കാൻ ഒരുപാട് ഭക്ഷണം കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവരെ വിളിച്ച് കുടുംബത്തിൽ വിളിച്ച് വലിയ വിഭവ സമൃദ്ധമായ നോമ്പ് തുറ കൊടുക്കുക, എന്നിട്ട് അവരെ മുമ്പിൽ ഒരുപാട് പേരും പ്രശസ്തിയാക്കുക. ഒന്ന് നമ്മൾ മാറുക സഹോദരന്മാര്. അതേപോലെ നമ്മൾ വീടുകളിൽ ഗർഭിണികൾ മുലയൂട്ടുന്ന ഉമ്മമാരുണ്ടാവും, പെൺകുട്ടികളുണ്ടാവും, അള്ളാഹുയെ എന്തോ ഒരു ഇതറിയോ, അവരെ ഡോക്ടറെ കാണിക്കണം, എത്രാമത്തെ സ്കാൻ എടുക്കണം, എത്ര മരുന്ന് കഴിക്കണം, അവിടെ റെസ്റ്റ് എടുത്തോട്ടെ, മോളെ കടന്നോട്ടെ, ഇതൊന്നും വേണ്ട എന്നല്ല സഹോദരന്മാരെ, നമ്മൾക്ക് ഭൗതികമാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു തരാനാണ്. എൻ്റെ നിങ്ങളുടെ താടിയും പർദ്ദയൊക്കെന്ന് പറയുന്നത് നമ്മളൊന്ന് വിചിന്തനം ചെയ്ത് കാപ്പറ്റത്തിൻ്റെ താടിയും പർദ്ദയാണ് ഒന്ന് വിചിന്തനം ചെയ്യണം. എന്തുകൊണ്ടാ വെച്ചാൽ ഇവിടെ ഒരുപാട് പേര് താടി വെച്ചവരുണ്ട്, നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുണ്ട്, നമ്മുടെ ധനമന്ത്രിയുണ്ട്, ഒരുപാടുണ്ട്, BJP പ്രസിഡന്റ് ഉണ്ട്, എല്ലാവരും താടി വെച്ചിട്ടുണ്ട്. എൻ്റെ നിങ്ങളുടെ ഈ താടിയിൽ എന്തെങ്കിലും, അവരുടെ താടിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കണം നിഷ്കളങ്കതയോടെ. അള്ളാഹു, എനിക്ക് ഈ ഭൂമിയല്ല പ്രാധാന്യം, പരലോകമാണ് പ്രാധാന്യം. ഇന്ന് ഒരുപാട് സഹോദരന്മാർ, നിങ്ങളൊക്കെ ഗർഭിണികളും മുലയൂട്ടുന്നവരൊക്കെ ഉടനെ അവർ നോമ്പ് അങ്ങനെ ഒഴിവാക്കും.
യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാം ഇസ്ലാം അനുവദിച്ചതാണ് ഗർഭിണികളും മൊലിയൂട്ടുന്ന ഉമ്മമാർക്കൊക്കെ നോമ്പ് അനുവദീനമല്ല, നിർബന്ധമല്ല, നിർബന്ധമല്ല എന്ന് അള്ളാഹു വിധിച്ചൊരു കാര്യം. പക്ഷെ നമ്മൾ ഒന്ന് ശ്രമിക്കും കൂടി ചെയ്യില്ല സഹോദരന്മാരെ? നമ്മളൊന്ന് നമ്മുടെ സ്ത്രീ എൻ്റെ അള്ളാഹു അലഹമ്മദില്ല അള്ളാഹുടെ വലിയ തൗഫീഖ് കൊണ്ട് എന്നെയാണ് എണ്ണകൾക്കൊന്നും ഒരിക്കലും പ്രസവത്തിന് ഒരു നോമ്പും കൂടി ഒഴിവായിട്ടില്ല. നമ്മളിത് ശ്രമിക്കും കൂടി ചെയ്യില്ല. ഓ നോമ്പില്ല, നമുക്കൊരു ഒരു ചെറിയ ഇളവ് കിട്ടിയാൽ പോലും അത് വലിയ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മള്. നമ്മൾ വെറും അത് മതത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സഹോദരന്മാരെ, ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലല്ല. ദുനിയാവിന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ എത്രയോ ഇങ്ങോട്ട് വാങ്ങണം, ഇങ്ങോട്ട് കിട്ടണം, ഇങ്ങോട്ട് കിട്ടാണ്ട് ഇങ്ങോട്ട് കിട്ടാണ്ട് ഒരു പൈസയും കൂടി കിട്ടാനായിട്ട് വിചാരിക്കുള്ളൂ. പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിൽ കൊടുക്കുന്ന കാര്യത്തിലല്ലോ ഏറ്റവും വൃത്തികെട്ട ജീവിതം നമ്മൾ കൊടുക്കുള്ളൂ. നമ്മൾ ഈ ഛർദിച്ച സാധനം മാത്രം അങ്ങോട്ട് കൊടുക്കുള്ളൂ സഹോദരന്മാരെ. അപ്പൊ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരിക. ഭൗതിക ദുനിയാവിൽ ചെറിയ സാധാരണ ഡ്രസ്സ് മതി, ഒരു സാധാരണ ഒരു കാറ് മതി, അൽഹംദുലില്ല ഭക്ഷണം ഒരു സാധാരണ ഒരു ഭക്ഷണം മതി, എല്ലാ ഭൗതികമായ സാധനത്തിൽ നമ്മൾ ചെറിയ മിനിമലിസ്റ്റിക് ആവുക. മതപരമായ കാര്യത്തിൽ, പരലോകമായ കാര്യത്തിൽ അതിൽ ഒരുപാട് മാക്സിമിസ്റ്റ് ആവാം നമ്മൾ. അപ്പൊ മുലയൊട്ടുന്ന ഉമ്മമാരും ഗർഭിണികളും അവരടുക്ക് നോമ്പ് നോക്കിപ്പിരിക്കുക, നോക്കി എന്നിട്ട് ബുദ്ധിമുട്ടേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ അവസ്ഥ എന്താ പറയുക സഹോദരന്മാരെ, ഗർഭിണിയാകുമ്പോൾ ഒരു നോമ്പ് അന്നത്തെ ഈ കൊല്ലത്തെ നോമ്പ് മുഴുവനൊഴിവായി, പിന്നെ അടുത്ത രണ്ട് കൊല്ലം മുലിയെ ഒട്ടുന്ന ആ കൊല്ലത്തെ മൂന്ന് കൊല്ലത്തെ നോമ്പ് അങ്ങനെ വെറുതെ പോയി, ഇതൊന്നും നോറ്റ് വിട്ടിട്ടുണ്ടാവില്ല. പിന്നെ അപ്പോഴത്തേക്ക് അടുത്ത പ്രസവമായി, അപ്പൊ പിന്നെ അതിനടുത്ത രണ്ട് മാസം രണ്ട് കൊല്ലം മുലയൊട്ടുന്നതായി. അപ്പൊ മൊത്തത്തിൽ 7-8 കൊല്ലം 10 കൊല്ലം ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നോമ്പിനെ പുച്ഛിച്ച് നടന്നിട്ട് 10-70 വയസ്സാകുമ്പോൾ വലിയ തീവ്രതയോടെ വലിയ ആത്മാർത്ഥയോടെ ചില ഒരു കുടുംബത്തിലെ ഒരു സഹോദരി എങ്ങനെ നോമ്പെടുക്കുക വെച്ചാല് റജബ് തൊട്ട് തുടങ്ങും. റജബ് 30, ഷാബാൻ 30, റമദാൻ 30, ഷവ്വാൽ 6, അങ്ങനെ 96 നോമ്പെടുക്കും. അള്ളാഹു പറയുന്നുണ്ട് സഹോദരന്മാരെ, വെറും നമ്മളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നാളെ അവിടെ പോയി പോകുമ്പോഴേ ഇതെല്ലാം വേസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരോഗ്യമുള്ളപ്പോൾ തന്നെ പറ്റുന്നെങ്കിലും നോമ്പെടുക്കുക. മൊലിയൂട്ടുന്ന ഉമ്മമാരും ഗർഭിണികൾ, ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ല, ശാരീരികമായിട്ട് ബുദ്ധിമുട്ട്, തീർച്ചയായിട്ടും അള്ളാഹു അനുവദിച്ച കാര്യമാണ് നോമ്പ് ഒഴിവാക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ വിഷയം, ഇവിടെ ഒരുപാട് സംശയം ഉള്ളതായി പണ്ഡിതന്മാരെ ഫത്വ വേണം, ഫിദ്യ കൊടുക്കണോ, എങ്ങനെ കൊടുക്കണം, ഫിദ്യ കൊടുത്താൽ മാത്രം മതിയോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നോമ്പ് നോറ്റ് വീട്ടണോ, അങ്ങനെ ഒരു പണ്ഡിതന്മാർ ഒരു കൗല് പറയുന്നു ഫിദ്യ മാത്രം കൊടുത്താൽ മതി നോമ്പ് വീട്ടണ്ടില്ല, വേറെ പണ്ഡിതന്മാർ പറയുന്നു ഫിദ്യയും കൊടുക്കണം, പിന്നെ നിങ്ങൾക്ക് ഭാവിയിലെ ആരോഗ്യമുള്ളപ്പോൾ നോമ്പ് നോറ്റ് വീട്ടണം. നിങ്ങൾ ഒന്ന് ആലോചിക്കൂ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണോ ചിന്തിക്കുക? ആലോചിക്കൊന്ന്, എനിക്ക് സ്നേഹം കിട്ടണം, എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടണം, ഭാര്യ ഒരുപാട് സ്നേഹിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത്, സാധാരണ പോലെ സ്നേഹിച്ച പോരാ. എൻ്റെ മക്കൾ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന മക്കൾ എന്നെ നോക്കി നടക്കണം, മക്കൾ മരുന്ന് എടുത്തെടുക്കണം, മക്കളിൽ നിന്ന് നല്ല സംസാരം വരണം, ഭാവിയിൽ ഇടക്കിടക്ക് ഫോൺ ചെയ്യണം, എൻ്റെ കൂടെ തന്നെ താമസിക്കണം. ഇങ്ങോട്ട് കിട്ടുന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തെ ഞാനും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ? കൂടുതൽ കൂടുതൽ കൂടുതൽ. പിന്നെ എന്തിനാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ കുറച്ച് 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 കുറച്ചാക്കുന്നത്? അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറച്ച് 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 ഇസ്സത്തും സമാധാനം സംതൃപ്തിയൊക്കെ ഉള്ളൂ. നമ്മൾക്ക് ഈ ദീൻ ഒരു അനുഭവമായിട്ട് മാറുന്നില്ല, ആസ്വദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ കൊടുക്കുക. ഞാൻ വളരെ ലളിതമാണ് സഹോദരന്മാർ, ഇതിന് ഫത്വ ചോദിച്ചെടുക്കണ്ട, ഇതിന് എന്തിനാ ഇത്രമാത്രം ഫത്വ ചോദിച്ചെടുക്കുന്നത്? എൻ്റെ റബ്ബ് സുബ്ഹാനഹു തആലക്കാണ് ഞാൻ കൊടുക്കുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കും, ഞാൻ കൂടുതൽ കൊടുക്കും. കൂടുതൽ കൊടുത്തുവെച്ചാൽ അള്ളാഹ് ധിക്കരിക്കൂല, ചീത്ത പറയില്ലല്ലോ. അപ്പോ മുലി ഊട്ടുന്ന ഉമ്മമാര് എല്ലാം ഗർഭിണികളായ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഫിദ്യ കൊടുത്തേക്ക. നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം അത് പാവപ്പെട്ട വ്യക്തികൾക്ക് ഫിദ്യ കൊടുത്തേക്ക. അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ പിശുക്കും, അത് അരി കൊടുത്താൽ മതിയോ, ഏത് പള്ളിയിലാണ് കുറവ് നോക്കും. പള്ളിയിൽ 80 രൂപ കൊടുക്കുന്ന പള്ളിയാണോ അല്ല 150 രൂപ കൊടുക്കുന്ന പള്ളിയാണോ? 150 രൂപ കൊടുക്കുന്ന പള്ളി എന്തൊരു ധിക്കാരികളാണ്, നമുക്ക് 80 രൂപ കൊടുത്താൽ മതി, എല്ലാം കുറവ് സഹോദരന്മാരെ. നമ്മൾ പിശക്കന്മാരാ, പരലോകത്തിന്റെ കാര്യം നമ്മൾ ഓരോരുത്തരും പിശുക്കനാണ് ഉമ്മത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ർക്കത്തും ഒരു വെളിച്ചും ഒന്നുമില്ലാത്ത ഒരു പച്ച പിടിക്കാത്ത ഉമ്മത്തായി പോയി, വെറും എല്ലാ രാഷ്ട്രീയക്കാരും മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഗതികളിലെത്തി സഹോദരന്മാരെ. 2019 ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ അത് പൂർത്തിയായി. എന്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ കാപ്പട്യം അതുകൊണ്ട് ഒന്ന് മാറുക. അപ്പൊ കൂടുതൽ എവിടെ കൊടുക്കേണ്ടത്? പാവപ്പെട്ട പാവങ്ങൾ ഒരു 150 രൂപയാണ്, 150 രൂപ കൊടുത്തോ. ഞാൻ അങ്ങനെ ചിന്തിക്കുള്ളൂ, 80 ഉം 150 ആണ്, 150 കൊടുത്തു
വീട്ടുക. അങ്ങനെ 350 ആണെങ്കിൽ 30 ദിവസത്തേക്ക് എത്രയാണോ 4500 അത് കൊടുക്കുക. എന്നിട്ട് ഇൻഷാല്ല നോമ്പ് കഴിഞ്ഞാൽ, അല്ല പ്രസവം കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാൻ നോമ്പ് നോറ്റ് വീട്ടും. സഹോദരന്മാർ 335 ദിവസം ബാക്കിയുണ്ടല്ലോ, 335 ദിവസം ഇനി ബാക്കിയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് നോമ്പ് നോറ്റോടെ നിങ്ങൾക്ക് നോമ്പ് നോക്കാലോ. നമ്മൾ ടൂറ് പോകും, എല്ലാം ചെയ്യല്ലോ നമ്മൾ, നമ്മൾ ബാക്കിയില്ലാതെ ചെയ്തിട്ടില്ലോ. ഗർഭിണിയാണെങ്കിൽ പോലും ടൂറ് പോകും, നിങ്ങൾ മൊലയൊട്ടുന്ന ഉമ്മമാരാണെങ്കിൽ പോലും മലേഷ്യയിലും സിംഗപ്പൂരും ഗൾഫിലും എല്ലാം ടൂറ് പോകും. പിന്നെ എന്തുകൊണ്ട് ഒരു ദിവസം വീട്ടിലിരുന്ന് നോമ്പ് നോറ്റ് വീട്ടും എല്ലാം മെല്ലെ വീട്ടിട്ട് ബാക്കി 30 നോമ്പ് അടുത്ത കൊല്ലാമത്തേക്ക് നോമ്പ് നോറ്റ് വിട്ടോടെ. നമ്മളെ സ്ത്രീകൾ ഒന്ന് അവരുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുക, ഒന്ന് നോക്കുക. നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ അള്ളാഹു കാണുന്നുണ്ട്, ഒന്ന് മാറി സഹോദരന്മാരെ. അതേപോലെയാണ് പ്രായമുള്ളവർ, വല്ലാത്ത രോഗമുള്ളവർക്ക് ഉണ്ടാവും, വളരെ പ്രമേഹം കൊണ്ട് കിഡ്നി ബാധിച്ച് ഒരുപാട് ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവർ, ദയവ് ചെയ്ത് ഫിദിയ കൊടുക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ നോമ്പ് നോറ്റാൻ വിട്ടാൻ സാധ്യതയില്ലെങ്കിൽ ഫിദിയ കൊടുത്ത് വിട്ടുക. ഇനി അഥവാ നിങ്ങൾക്ക് ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞിട്ട്, നോമ്പ് കഴിഞ്ഞിട്ട് നല്ല ആരോഗ്യകാലത്ത് നോമ്പിന് ആരോഗ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോമ്പ് നോറ്റ് വിട്ടുക. അള്ളാഹുവിനോടുള്ള കടമയല്ലേ ഏറ്റവും വലിയ കടമ തീർത്തേണ്ട സഹോദരന്മാര്. മനുഷ്യന്മാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കടമക്ക് വളരെ സൂക്ഷ്മയോട് നിൽക്കണ്ടല്ലോ. എൻ്റെ റബ്ബിനോടുള്ള കടമകൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യും, കൂടുതൽ ചെയ്ത് ശീലിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവേ വേറെ വലിയ സക്കാത്തിൻ്റെ സമയത്തിൽ ഞാൻ ഒരു 10 കൊല്ലം കേൾക്കുന്ന എപ്പോഴും ഒരുപാട് വരുത്തി കേൾക്കുന്നത്, ഇട്ട പൊന്നിന് സക്കാത്ത് കൊടുക്കണോ, ബാങ്കിലെ പൊന്നിന് സക്കാത്ത് കൊടുക്കണോ, അത് മറ്റേ ബാക്കി ആർക്കെങ്കിലും പൊന്നായിട്ട് ഉപയോഗിക്കാൻ കൊടുത്താൽ മതി. എന്തിനാ ഉമ്മത്തെ നമ്മുടെ ഹൃദയത്തിൽ എന്തുകൊണ്ട് പിശുക്ക് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എന്തിനാ നമ്മൾ പിശുക്ക് വരുന്നത്? നമ്മളെല്ലാം കൂട്ടിയിട്ടുള്ള പൊന്നും എല്ലാം ബാങ്ക് ബാക്കി ഡെപ്പോസിറ്റും ബാങ്കിലുള്ള എല്ലാ അക്കൗണ്ട് എല്ലാ കാശും കൂട്ടിയിട്ട് അതിനെക്കാട്ടി കൂടുതൽ സക്കാത്ത് കൊടുക്ക് സഹോദരന്മാരെ, കൂടുതൽ കൊടുത്തുകൊണ്ട് അള്ളാഹ് ശിക്ഷിക്കൂല എന്ന് മനസ്സിലാക്ക്. കൂടുതൽ കൊടുത്ത അള്ളാഹു കൂടുതൽ സ്നേഹിക്കേ ചെയ്യുള്ളൂ. എന്നെയും നിങ്ങളെ അള്ളാഹു എത്രത്തോളം കൊടുക്കുന്നു, അള്ളാഹ്ക്ക് എന്തിനാ സഹോദരന്മാർ എൻ്റെയും നിങ്ങളുടെ ഈ സക്കാത്ത് ഒന്ന് മനസ്സിലാക്ക്. അള്ളാഹ്ക്ക് എന്തിനാണ് എൻ്റെയും നിങ്ങളുടെ ഈ നമസ്കാരം? അള്ളാഹ്ക്ക് എന്തിനാ സഹോദരന്മാർ ഈ ക്വാളിറ്റി ഇല്ലാത്ത നമസ്കാരം, ക്വാളിറ്റി ഇല്ലാത്ത സക്കാത്ത്, ക്വാളിറ്റി ഇല്ലാത്ത സദക്കൾ എന്തിനാവശ്യം? നമ്മൾ ഈ ക്വാണ്ടിറ്റി മാറ്റിയിട്ട് ക്വാളിറ്റിയിൽ വരുത്തിക്കുക, ഈ ഹൃദയത്തിന് ക്വാളിറ്റി വരട്ടെ. ഇനി അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് കൂടുതൽ കൊടുക്കും. അതിൽ പൊന്നിൻ്റെ ഇട്ട പൊന്നിൻ്റെ വേണോ അങ്ങനെ ചോദ്യം വേണ്ട. ഇട്ട എൻ്റെ മേത്തുള്ള പൊന്നും ബാങ്കിൽ വെച്ച പൊന്നും എൻ്റെ കയ്യിലുള്ള എല്ലാ കാശും ചെലവഴിച്ച് ബാക്കി എല്ലാ കാശിൻ്റെ കണക്കെടുത്തിട്ട് അതിൻ്റെ 2.5% കൊടുക്കും പോരാ. നിങ്ങൾ അതിൻ്റെ വേണ്ടി കൂടുതൽ കൊടുത്തോ. സാധാരണ നമ്മൾ ഇൻകം ടാക്സ് ഒക്കെ പറയാറുണ്ട്, റൗണ്ട് ചെയ്യും, അതായത് 98 ആണെങ്കിൽ 100 ആക്കും. സഹോദരന്മാരെ, നമ്മൾ ഇൻകം ടാക്സിന് പോലും നമ്മൾ അങ്ങനെ വളരെ ശ്രദ്ധിക്കാറുണ്ട്, 98 രൂപ 100 രൂപ കൂടുതൽ കൊടുക്കും. പിന്നെ അള്ളാഹുവിനും അങ്ങനെ തന്നെ ആക്കിക്കോ. 148000 ആണെങ്കിൽ സക്കാത്താണെങ്കിൽ, അല്ലെങ്കിൽ 248000 2,00,000 കൊടുത്തേക്ക് നിങ്ങൾ അങ്ങ് കൊടുക്കുക, അല്ലെങ്കിൽ 48000 നിങ്ങളുടെ ഇതാണെങ്കിൽ നിങ്ങൾ 50000 കൊടുത്ത് തീർക്കുക. എന്തിനാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ പിശുക്ക് കാണിക്കുന്ന? സഹോദരന്മാരെ ഒന്ന് ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിച്ചാൽ അള്ളാഹു ഇങ്ങോട്ട് പിശുക്ക് കാണിക്കും. ഫദുക്കൂറിനി അദുക്കുറുക്കും, അള്ളാഹുവിനെ ഓർക്കുന്നു അള്ളാഹു നമ്മൾ അതിനെക്കാട്ടി ഭംഗിയായ സദസ്സിൽ ഓർക്കും. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അള്ളാഹു എവിടെയും ഖുർആനിൽ പറയില്ല നിങ്ങൾ കുത്തിയിരുന്ന് നിങ്ങൾ എങ്ങനെയും ജീവിച്ചോ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പോലും എനിക്ക് ഇങ്ങനെ നല്ല പുതിയ പണം കിട്ടിയിട്ടുണ്ട്, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ബാക്കിയുണ്ട്, പലിശ തന്നിട്ട് ബാങ്ക് അക്കൗണ്ട് ബാക്കിയുണ്ട്. സഹോദരന്മാർ ഒന്ന് ചിന്തിക്ക്, നമ്മളെക്കാട്ടി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അമ്പാനിയും കുടുംബവും ഒക്കെ. ഒരുപാട് നമ്മളെ ചുറ്റുപാട് നമ്മളെക്കാട്ടി സുഖിച്ച് ജീവിക്കുന്ന ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് കാണരുത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം പറയുന്നത് ഹൃദയത്തിൻ്റെ ഐശ്വര്യമാണ് സഹോദരന്മാരെ, നമ്മുടെ നഫ്സിൻ്റെ ഒരു ഐശ്വര്യം. അത് ഇസ്ലാം ഉൾക്കൊണ്ട് ഹൃദയത്തിലേക്ക് ഖുർആൻ പ്രവേശിച്ച് എപ്പോഴും പറയാണ്ട് ഖുർആൻ്റെ ടേസ്റ്റ് അനുഭവിച്ചിട്ട് ഈമാൻ്റെ മാധുര്യം, ഇഹ്സാൻ്റെ മാധുര്യം, ഇസ്ലാം എന്നുള്ളതൊരു ഫീലിംഗ് ആവുക, അനുഭവം ആവുക, ഖുർആൻ ഒരു അനുഭവമായിട്ട് അത് ഈ ജീവിതത്തിൽ ആസ്വദിക്കണം. അതാണ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ മഹയ്യത്ത്. അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, വേറെ ആരും എനിക്കില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നുള്ള ആ ലെവലിലേക്ക് ഞാനും നിങ്ങളും ഉയരണം. ഇന്ന മഅയ റബ്ബി, അള്ളാഹു നമ്മൾ ഓരോരുത്തരും ഈ റമദാനിലൂടെ വലിയൊരു മാറ്റം ഉണ്ടാക്കി തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഹൃദയത്തിന് ഒരുപാട് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ നമുക്ക് ഓരോ ദിവസം കഴിഞ്ഞ ഒരുപാട് വർദ്ധിച്ചു വന്ന ഏറ്റവും ഭംഗിയായ ഈമാൻ്റെ അവസ്ഥയിൽ മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.